നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഞാൻ ആ ഘട്ടത്തിൽ തലശ്ശേരിയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. നമുക്കിതിനെ കുറിച്ച് അതോറിറ്റി ഒന്നുമില്ലല്ലോ. അതിനകത്ത് 15 മിനിറ്റ് ആയി ഇനി. അല്ലല്ല, അത് നിങ്ങൾ അപ്പുറത്ത് കണ്ടില്ല. ഇല്ല, ഞാൻ സ്വയം നിയന്ത്രണം പാലിക്കണം. സ്പീക്കർ എന്ന് പറഞ്ഞാൽ അൺബയാസ്ഡ് ആയിട്ടുള്ള ആളാണ്. അല്ലല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എ എൻ ഷംസീറിനെതിരെ നിയമസഭയിൽ കണ്ട ഈ പരാമർശം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. അതായത്, ഷംസീറിന്റെ ധിക്കാരം കൊണ്ട് സ്പീക്കറിന് നേരെ നിങ്ങൾ എന്ന പരാമർശം ഉപയോഗിച്ചു. നിങ്ങളെന്ന് പറയുന്ന പരാമർശം, അത് ഒരു ബഹുമാനവും ഇല്ലാത്ത രീതിയിൽ സ്പീക്കറിന്റെ നേരെ ഉപയോഗിച്ചത് വളരെ മോശമായി പോയി. ഷംസീർ എന്ന വ്യക്തിയുടെ ധാർഷ്ട്യം ഇതാണ്, അദ്ദേഹത്തിന് വകതിരിവില്ല, ബോധമില്ലെന്നൊക്കെ പറയുന്ന ചിലരുണ്ട്. അവർ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നിങ്ങൾ എന്ന പദപ്രയോഗം അത് തെക്കൻ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ബഹുമാനമില്ലാത്തൊരു പദമായി മാറിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള കേരളത്തിന്റെ വടക്കൻ മേഖലകളിൽ എത്തിപ്പെട്ട ഈ നിങ്ങൾ എന്ന പരാമർശത്തിന്റെ അർത്ഥം വേറെയാണെന്ന് പല പൊതുജനങ്ങൾക്കും അറിയാത്തൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ എന്ന് പറയുന്നത് കണ്ണൂർ പോലുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ മലബാർ മേഖലകളിലെല്ലാം വളരെ ആദരവോടുകൂടി ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്യുന്ന വാചകമാണെന്ന് എത്ര പേർക്കറിയാം? പലർക്കും അത് അറിയാൻ വഴിയില്ല. നിങ്ങൾ എന്ന അവിടുത്തെ ഭാഷയിൽ വളരെ ബഹുമാനത്തോടുകൂടി ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്യുന്ന ഒരു വാക്കാണ്. സർ എന്ന് മറ്റൊരാളെ ആദരസൂചകമായി അല്ലെങ്കിൽ ബഹുമാനത്തോടുകൂടി വിളിക്കുന്ന അതേ രീതിയിലാണ് നിങ്ങൾ എന്ന വാക്ക് കണ്ണൂർ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഓരോ ജില്ലകളിലേക്ക് എത്തുമ്പോൾ അതിന്റെ അർത്ഥം മാറുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഷംസീറിനെതിരെ ഈ ഒരു വിവാദം ഉണ്ടായത് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഈ കണ്ണൂരുകാർക്കോ മറ്റുള്ളവർക്കോ നിങ്ങൾ എന്ന് വിളിച്ചതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചാൽ അവർക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്താണ് ഈ വിവാദത്തിന് പിന്നിലെന്നുള്ള കാര്യം. പലർക്കും ഇവിടെ നോക്കുമ്പോൾ ഷംസീറിന്റെ സംസാര ശൈലിയും ശരീരഭാഷയും കാണുമ്പോൾ തോന്നും അദ്ദേഹം ഒരു അഹങ്കാരിയാണ്. അഹങ്കാരത്തിന്റെ ഭാഷയിൽ സ്പീക്കർ ഇടപെട്ടപ്പോൾ അദ്ദേഹത്തെ താറടിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ള പ്രചരണം പല ഇടതുവിരുദ്ധ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു പോകുന്നത് കണ്ടു. പല ഓൺലൈൻ ചാനലുകളും അത്തരത്തിൽ നിങ്ങളെന്ന് വിളിച്ചത് എന്തോ വലിയ അപരാധമാണെന്ന് ചിത്രീകരിക്കുന്നത് കണ്ടു. ഇപ്പോഴും അത് സംബന്ധിച്ചിട്ടുള്ള അനുരണനങ്ങൾ തുടരുകയാണ്. അതുകൊണ്ടാണ് അതിനൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നിയത്. നിങ്ങളെന്ന പരാമർശം കണ്ണൂരിനെ സംബന്ധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ കണ്ണൂരുമായി ബന്ധപ്പെട്ടും വടക്കൻ കേരളത്തിൽ എത്തിപ്പെടുമ്പോൾ എത്രത്തോളം തെറ്റുണ്ട് എന്ന് പൊതുവെ ഒന്ന് അന്വേഷിച്ചു നോക്കേണ്ടതാണ്. അത്തരം പരാമർശങ്ങൾ ഒരുപക്ഷെ സ്പീക്കറായ രാജേഷിനും ഒപ്പം ഷംസീറിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കണ്ണൂരുകാർക്ക് അതിൽ തെറ്റില്ല എന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടാകും. ഷംസീർ ആ വിഷയത്തിൽ തെറ്റായി താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കുന്നു എന്നുള്ള പരാമർശവും നിയമസഭയിൽ നടത്തി. അത്തരത്തിൽ സ്പീക്കറെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആ സംഭവം ഉണ്ടായത് ഇക്കഴിഞ്ഞ ദിവസം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദി പ്രമേയ ചർച്ചയ്ക്കിടയിലാണ് ഷംസീർ അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അതായത്, സ്പീക്കർ തന്റെ സംഭാഷണത്തിനിടയിൽ ഇടപെട്ടപ്പോൾ അവർ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടപെട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ഇത്ര വലിയ മഹാ അപരാധമായി ആഘോഷിക്കപ്പെടുമ്പോൾ അത് ആഘോഷിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ നാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു ഭാഷാശൈലിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. തെക്കൻ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്ന് ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരോട് ഏറ്റവും കൂടുതൽ കയർത്ത് സംസാരിക്കുമ്പോഴാണ് നിങ്ങൾ എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മുതിർന്ന ഒരാൾക്ക് നേരെ നിങ്ങൾ എന്ന പദപ്രയോഗം ഉപയോഗിച്ചാൽ ഒരു ബഹുമാനമില്ലാത്ത രീതിയിലും അവരോട് കയർത്ത് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന വാക്കാണ് നിങ്ങൾ എന്ന പദം. അതുകൊണ്ട് ഷംസീർ ഇപ്പോൾ ഉപയോഗിച്ചത് സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നവർ അല്ലെങ്കിൽ ഷംസീറിനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പറയുന്നതിന് ഒരു തെറ്റുകൂടിയുണ്ട്. നിങ്ങൾ വടക്കൻ കേരളത്തിൽ കൂടി ഒന്ന് പോയി ഈ വാക്കിന്റെ അർത്ഥത്തെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ആ പറഞ്ഞതിലെ തെറ്റെന്താണ്, നിങ്ങൾ ഉന്നയിക്കുന്ന വാർത്തയുടെ അടിസ്ഥാനം എന്താണെന്ന് കാര്യം. ചിലർ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഷംസീറിനെ ആക്രമിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചില ഓൺലൈൻ ചാനലുകളിലുള്ള വാർത്തകൾ ഇത്തരത്തിൽ ഷംസീർ നിങ്ങളെന്ന് സ്പീക്കറെ അഭിസംബോധന ചെയ്തു, അദ്ദേഹത്തിന് ദേഷ്യം വന്നു നിന്നാൽ പിണറായി വിജയനെ പോലും ഏത് വാക്കുപയോഗിച്ച് വേണമെങ്കിൽ അധിക്ഷേപിക്കുമെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. എന്തൊരു വിവരക്കേടാണ് ഈ പറയുന്നത്! കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിലയിരുത്താതെ, കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെയും, ഒരു വാക്കിന് പല അർത്ഥങ്ങൾ ഓരോ നാട്ടിലുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാതെയും ഒരു വ്യക്തിയെ അധിക്ഷേപിച്ചു എന്ന് നിങ്ങളുടെ കോമൺ സെൻസിൽ തോന്നിയാൽ അതാണ് ശരി എന്ന് നിങ്ങൾ വിലയിരുത്തുമ്പോൾ അത് ബാക്കിയുള്ള എല്ലാവരും അത് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നടക്കില്ല അല്ലെങ്കിൽ ഈ നാട് അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.